ഹേ സ്റ്റുഡൻസ്, സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ട്രീ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിന്റെ പേരാണ് ട്രീ. ഓക്കെ, ട്രീ എന്ന് പറയുന്ന ഒരു ഡാറ്റാ സ്ട്രക്ചറാണ്. അതിന്റെ പ്രത്യേകത, ഇത് ഇതുവരെ നമ്മൾ പഠിച്ച ഡാറ്റാ സ്ട്രക്ചറുകൾ അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ഇത്രയും ലിങ്ക്ഡ് ലിസ്റ്റുകൾ പഠിച്ചാൽ ഇതെല്ലാം എന്ത് ടൈപ്പ് ലിങ്ക് ലിസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഡാറ്റാ സ്ട്രക്ചർ ആയിരുന്നു, ഇതെല്ലാം ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ആയിരുന്നു അല്ലെ. ലീനിയർ ഡാറ്റാ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം. എന്നാൽ ട്രീ എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ആണ്. അപ്പൊ നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ആയിട്ട് നമ്മളിപ്പോ തൽക്കാലം പഠിക്കുന്ന രണ്ടെണ്ണം ഉണ്ട്, ട്രീയും ഗ്രാഫും. അപ്പൊ ട്രീ എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ആണ്, നോൺ ലീനിയർ ആണ്. അപ്പൊ വാട്ട് ഈസ് ദിസ് നോൺ ലീനിയർ? നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്, നോൺ ലീനിയർ എന്ന് പറഞ്ഞാലും ലീനിയർ എന്ന് പറഞ്ഞാലും എന്താണ് എന്നുള്ള വ്യത്യാസം. ലീനിയർ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ലൈൻ ലൈനായിട്ട് പോകുന്നു എന്നുള്ളതല്ല ലീനിയറിന്റെ മീനിങ്. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയിൽ ഡേറ്റാസിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേക രീതിയാണ് ലീനിയാരിറ്റി അല്ലെങ്കിൽ നോൺ ലീനിയാരിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പം മെമ്മറിയിൽ ഡേറ്റാസിനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ ആയിരുന്നു എങ്കിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതാ ഇങ്ങനെയായിരുന്നു അല്ലേ, ഇതാണ് ഒരു അറേ. സ്റ്റാക്കും നമ്മൾ യൂസിങ് അറേ ഇങ്ങനെ ചെയ്യും, ക്യൂവും യൂസിങ് അറേ ഇങ്ങനെ ചെയ്യും. ഇനി മറ്റൊരു ഡാറ്റാ സ്ട്രക്ചർ ആയിട്ടുള്ള ലിങ്ക് ലിസ്റ്റിനകത്തെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും, നോഡുകൾ കണക്ട് ചെയ്ത് പോകുമായിരുന്നു അല്ലേ. എന്നാൽ ഇത് പല മെമ്മറി സ്ഥലത്തായിരിക്കും, ഓരോരുത്തരും അടുത്തടുത്തല്ല. ഇതൊക്കെ ഓരോന്നും അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷൻ ആയിരുന്നു, ഇത് പല സ്ഥലങ്ങളിലാണ്. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ടോ, ഈ ലിങ്ക് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞാൽ ഇത്, അതും കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ ലിങ്ക് ചെയ്താണ് പോകുന്നത്. അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിങ്ക് ചെയ്തേക്കും. അപ്പൊ ഈ ഒരു ഡേറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു നോഡ്, ഒരു അഡ്രസ് ഉണ്ടാവും 1022 എന്ന് പറഞ്ഞാൽ 22 അല്ലെ, 1002 എന്ന് പറയുന്ന അഡ്രസ് ഉണ്ടെങ്കിൽ ഈ ഡേറ്റ ഇരിക്കുന്നത് ചിലപ്പോൾ 2022 ചിലപ്പോൾ ഇതിരിക്കുന്ന 10582. സോ അടുത്ത ആളിരിക്കുന്നതോ ചിലപ്പം 999. ഓക്കെ, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇരിക്കുകയാണെങ്കിലും ഇത് നോക്കി, ഇത് മെമ്മറി ലൊക്കേഷനാണ്. എന്നാൽ ഇവിടെയോ ഇത് 1000 ആണെങ്കിൽ ഇത് 1002, ഇൻറ്റിജർ ആണെങ്കിൽ രണ്ട് ബൈറ്റ് വെച്ച് ഇത് 1004, അടുത്ത 1006, അതായത് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ഇത് അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷനാണ്, ഇത് പല സ്ഥലങ്ങളിലുള്ള മെമ്മറി ലൊക്കേഷനാണ്. പക്ഷേ എങ്കിലും ഇത് എന്താണ്, കണക്റ്റഡ് ആണ്. അതായത് ഈ നോഡ് കഴിഞ്ഞാൽ അടുത്ത നോഡ് ഇവിടെ, അടുത്ത നോഡ് ഇവിടെ എന്ന് വെച്ച് കണക്ട് ചെയ്താൽ പോയേക്കുന്നത് ഉണ്ടാവും. അപ്പം ഇതിനെയാണ് ലീനിയാരിറ്റി എന്ന് പറയാം. അതായത് ഒരു ഈ മെമ്മറി ലൊക്കേഷൻ കഴിഞ്ഞാൽ നേരെ ഇവിടെ വരാൻ പറ്റത്തില്ല, ഈ വഴിയേ വരാൻ പറ്റത്തുള്ളൂ അല്ലേ. ഇത് കഴിഞ്ഞാൽ നേരെ ഇവിടെ വരാൻ പറ്റത്തില്ല, ഈ വഴിയേ വരാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ ഓരോന്നും അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്ന ഡേറ്റാസിനെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ലീനിയാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നാൽ നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ആയിട്ടുള്ള, അതായത് ഇത് കഴിഞ്ഞാൽ ഇത് എന്നുള്ള, ഇത് കഴിഞ്ഞാൽ ഇത്, ഇത് കഴിഞ്ഞാൽ ഇത്, അങ്ങനെ പോവാം. എന്നാൽ ഇവിടെ ഇത് കഴിഞ്ഞാൽ ഇവിടോട്ട്, അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട്, അങ്ങനെ നമുക്കൊരു ലീനിയാരിറ്റി ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇതിനെയാണ് ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എന്ന് പറയാം. എന്നാൽ നമ്മുടെ എന്നാൽ ട്രീയുടെ കേസ് ആകുമ്പോൾ, ട്രീ എങ്ങനെയാണ് സ്ട്രക്ചർ ഇരിക്കുന്നത്, നമ്മുടെ മരം അല്ലെങ്കിൽ ഒരു ട്രീ എങ്ങനെയാണ് ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു മരമാണ് അല്ലേ, ഇതൊരു റൂട്ട് ഉണ്ടാവും, ദെൻ ഒരു സ്റ്റെം ഉണ്ടാവും, ദെൻ ഓക്കെ എനിക്ക് പടം വരയ്ക്കാൻ അറിയില്ല, ഇതൊരു ട്രീ ആണ് അല്ലേ. അപ്പം റൂട്ട് ഇവിടെ ഉണ്ട്, ദെൻ റൂട്ടാണ്, ഇത് റൂട്ട് ഇതിനടിയിലുണ്ട്, ദെൻ സ്റ്റെമ്മ് അങ്ങനെ പോവും, ലീഫും കാര്യങ്ങളായിട്ട് ഒരു മരം അങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇതൊരു ട്രീ ആണ്, ഇതേപോലെ ഒരു ട്രീ ആണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. ഈ ട്രീയുടെ പ്രത്യേകത റൂട്ട് മുകളിലാണെന്നേ ഉള്ളൂ. ഓക്കെ, എനിവേ ഇതൊരു നോഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുന്ന ഇതൊരു നോഡ് അല്ലേ. ഈ നോഡിൻ്റെ പ്രത്യേകതയുണ്ട്, രണ്ട് ഫീൽഡ് കാണും നമ്മുടെ ഡബിൾ ലിങ്ക് ലിസ്റ്റ് പോലെ. ദെൻ ഇത് അടുത്ത നോഡ് ദാ ഇവിടെ ഇരിക്കും, അടുത്ത നോഡ് ദാണ്ട് ഇവിടെ ഇരിക്കും. ഇതിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം ഒരു ആദ്യമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഇങ്ങനെ പഠിച്ചാൽ മതി. ഒരു നോഡ് ഡേറ്റ ഇവിടെ ഇരിക്കും, ഇവിടുന്ന് ഒരു ലിങ്ക് ഇങ്ങോട്ട്, ഒരു ലിങ്ക് ഇങ്ങോട്ട്, ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ട, അടുത്ത ഇങ്ങോട്ടിരിക്കും. ദെൻ ഇവിടെ ഒന്നിലധികം ലിങ്ക് വരാം, ഇവിടെ ഒന്നിലധികം ലിങ്ക് വരാം. ഇതാണ് ട്രീ എന്ന് പറയുന്നത്. വേണ്ട, ഇങ്ങനെയുള്ള പോകുന്നതിനെയാണ് ട്രീ എന്ന് പറയുക. അവസാനം ഇതാ ഇവിടം വരെ ഉള്ളൂ, ദെൻ ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. ഇങ്ങനെ ഇതിനെയാണ് ട്രീ കൺസെപ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നോക്കിയേ, ഇതൊരു അഡ്രസ്സായിരിക്കും, ഇതുപോലൊരു അഡ്രസ്സ്, ഇത് മറ്റൊരു അഡ്രസ്സ്, ഇത് വേറൊരു അഡ്രസ്സ്, ഇതൊരു അഡ്രസ്സ്. ഇവിടെ വന്നിട്ട് ഇത് എങ്ങോട്ട് പോകുമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? സോ ഇത് വന്നിട്ട് ഇവനക്ക് ഇങ്ങോട്ട് വരാം, ഇവിടോട്ട് വരാം, ഇവിടെയും വരാം. മൂന്ന് രീതിയിൽ മൂന്നിടത്തേക്കും പോകാൻ പറ്റും. സോ വാട്ട് വി ഹാൾഡ് ഇറ്റ് ഈസ്
നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഒരു ഡെൽത്ത് നിന്നും നമുക്ക് ആക്സസ് ചെയ്യാവുന്ന ഡേറ്റാസിന് ഒത്തിരി ലിങ്കുകളാണ്. അതിനകത്ത് ഏത് രീതി ഏത് വഴി വേണമെങ്കിലും എനിക്ക് മൂവ് ചെയ്ത് പോകാം. ഇതിനെയാണ് ഒരു ട്രീ സ്ട്രക്ചർ നോൺ ലീനിയാരിറ്റി എന്ന് പറയാം. നോൺ ലീനിയർ ആണ്, ലീനിയർ അല്ല എന്ന് നമുക്ക് പറയാം. ഇത് മലയാളത്തിൽ പറഞ്ഞ് സിമ്പിളായിട്ട് പറഞ്ഞതാണ്. അതായത് ആക്സസ് ചെയ്യുമ്പം ഇത് കഴിഞ്ഞാൽ ഇപ്പം ഇത് 2, 5, 8, 9 ഇപ്പം 2 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 5 വേണമെങ്കിൽ, 8 വേണമെങ്കിൽ, 9 ഏതിനെ വേണമെങ്കിലും പ്രിന്റ് ചെയ്യാം. ഇപ്പം 8 പ്രിന്റ് ചെയ്യാൻ വേണമെങ്കിൽ ഓക്കെ 8 പ്രിന്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് 8 കഴിഞ്ഞിട്ട് ഇവിടെ 22 ആയിരുന്നു, ഇവിടെ വേണമെങ്കിൽ 12 പ്രിന്റ് ചെയ്തിട്ട് തിരിച്ച് വന്ന് ബാക്കി പിന്നെ 5 പ്രിന്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഇതാണ് നോൺ ലീനിയാരിറ്റി. ഒരിക്കലും നമുക്ക് ഇതിന് ലീനിയറായിട്ട് ഒരു മെത്തേഡ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് എങ്ങനെ ആക്സ് ചെയ്യാം എന്നുള്ളതിന് പല പല മെത്തേഡുകളുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ലീനിയർ എന്താണെന്ന് മനസ്സിലായി കാണും. ട്രീ ഒരു നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ ആണ് എന്നിപ്പോൾ മനസ്സിലായി കാണും. ഇപ്പോൾ ട്രീ വരച്ചപ്പോൾ ഇങ്ങനെ ഇരിക്കും ട്രീ എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കും. ഇനി ട്രീ പല രീതിയിലുള്ള ട്രീ ഉണ്ട്. സാധാ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നമ്പർ ഓഫ് ബ്രാഞ്ചസ്, ഇഷ്ടം പോലെ ബ്രാഞ്ചുകൾ വരാം. ഇങ്ങനെ ബ്രാഞ്ചുകൾ ഇഷ്ടം പോലെ വന്ന് ലിങ്ക് ചെയ്ത് പോകാം. ഇതിനെയാണ് ട്രീ എന്ന് പറയുക. നമുക്ക് എന്നാൽ പഠിക്കാനുള്ള ട്രീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രീയുടെ തന്നെ നമ്മൾ പഠിക്കുന്ന ട്രീയുടെ പ്രത്യേകത, ട്രീ എന്ന് പറയുന്നത് നമ്മളിവിടെ പഠിക്കുന്നത് ഒരു ബൈനറി ട്രീ ആയിരിക്കും. എന്ത് ട്രീ? ബൈനറി ട്രീ ആയിരിക്കും. ബൈനറി പേര് പോലെ തന്നെ അല്ലേ, പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ബൈനറി എന്ന്. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ബൈനറി ട്രീ ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ ബൈനറി ട്രീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നോഡ് റൂട്ട് നോഡ് ഉണ്ടെന്ന് വെച്ചോ, ഒരു നോഡ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ബൈനറി ട്രീയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് റൂട്ട് അല്ലേ. റൂട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നോഡ് റൂട്ട് നോഡ് ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു നോഡ് ഇതാണ് ഫസ്റ്റ് നോഡ് റൂട്ട്, അല്ലെങ്കിൽ ഒരു നോഡ് എന്ന് പറഞ്ഞാൽ ഓരോ നോഡിനും, അതായത് റൂട്ടല്ല ഓരോ നോഡിനും മാക്സിമം 2 ചൈൽഡേ പാടും. എന്താണ് ഈ ചൈൽഡ് എന്ന് പറഞ്ഞാൽ, ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഇതിൽ നിന്നും പോകാവുന്ന ലിങ്കുകളുടെ എണ്ണമാണ് ഇതിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഈ രണ്ട്, അതായത് ഇതിൻ്റെ 2 ചൈൽഡുകളാണ് ഇവർ രണ്ടുപേരും. അപ്പം മാക്സിമം 2 ചൈൽഡേ പാടുള്ളൂ. ഇത് മാക്സിമം ആണ് 2 ചൈൽഡ്. മിനിമം എത്ര വരാം? മിനിമം 0 ചൈൽഡ് ഒന്നും ഇല്ലാതെയും വരാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരാൾ വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കി, അപ്പോൾ ഇതിന് 2 ചൈൽഡ് ഉണ്ട്, ഇതിന് 1 ചൈൽഡ്, ഇതിനോ ചൈൽഡ് ഇല്ല. മേ ബി മാക്സിമം ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഇതൊരു ബൈനറി ട്രീയാണ്, ഇതൊരു ബൈനറി ട്രീയാണ്. കാരണം ഇതിന് ചൈൽഡ് ഇല്ല, നോ ചൈൽഡ്. അതായത് മാക്സിമം ചൈൽഡുകളുടെ എണ്ണം 2, മിനിമം ചൈൽഡുകളുടെ എണ്ണം 0. അപ്പോൾ ഇങ്ങനെയുള്ള ട്രീസിന് പറയുന്ന പേരാണ് ബൈനറി ട്രീ. ഇങ്ങനെയുള്ള ട്രീസിന് പറയുന്ന പേരാണ് ബൈനറി ട്രീ. ബൈനറി ട്രീയുടെ മാക്സിമം ചൈൽഡുകളുടെ എണ്ണം 2, മിനിമം ചൈൽഡുകളുടെ എണ്ണം 0. മിനിമം ചൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബൈനറി ട്രീയാണ്, ഇതൊരു ബൈനറി ട്രീയാണ്, ഇതൊരു ബൈനറി ട്രീയാണ്, ഇതൊരു ബൈനറി ട്രീയാണ്, ഇതൊരു ബൈനറി ട്രീയാണ്. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞിട്ട് ഇവിടോട്ട് ഒരു ലൈൻ, ഇവിടെ ഇതൊരു ബൈനറി ട്രീയാണ്. ഓക്കെ, ഇങ്ങനെ ബൈനറി ട്രീസ് എന്നുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ചൈൽഡുകളുടെ എണ്ണം 2, മിനിമം ചൈൽഡിൻ്റെ എണ്ണം 0, ചൈൽഡുകളുടെ എണ്ണം ചൈൽഡ് ഇല്ലാതെയും വരാം. ഇങ്ങനെയുള്ള ട്രീസ് എന്ന് പറയുന്ന പേരാണ് ബൈനറി ട്രീ എന്ന്. ഓക്കെ, ശരി, ഇത് ബേസിക് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഒന്ന് നോക്കാം. എങ്ങനെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാം, ബൈനറി ട്രീയെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ബൈനറി ട്രീ ആണ് നമുക്ക് പഠിക്കാനുള്ള. ബൈനറി ട്രീ മാത്രമല്ല, ബൈനറി ട്രീ പോലെ ഉള്ള ട്രീകൾ പലതും പഠിക്കാനുണ്ട്. അതിനകത്ത് ബൈനറി ട്രീ നമ്മൾ ആദ്യം പഠിക്കും, അത് കഴിഞ്ഞിട്ട് ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുന്ന മറ്റൊരു ട്രീ നമ്മൾ പഠിക്കും. ഓക്കെ, ശരി, അപ്പോൾ ബൈനറി ട്രീയുടെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാക്കിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാമായിരുന്നു. സ്റ്റാക്കിനെ എങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാം? യൂസിങ് അറേ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാമായിരുന്നു. അതുപോലെ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചും റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ട്രീയെയും നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഏതൊക്കെ? ഒന്ന് ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചും അറേ ഉപയോഗിച്ചും റെപ്രസെൻ്റ് ചെയ്യാം, ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചും റെപ്രസെൻ്റ് ചെയ്യാം, അറേ ഉപയോഗിച്ചും ലിങ്ക് ലിസ്റ്റ് പോലെയും റെപ്രസെൻ്റ് ചെയ്യാം. ഇപ്പോൾ പറയട്ടെ, ഒന്നാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ച്. ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെയാണ്? ലിങ്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അറേ ഉപയോഗിച്ചും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നോക്കിയേ, ഞാൻ ആ റൗണ്ട് റൗണ്ട് വരച്ചാലേ മാറ്റി ഇതാ ഇതുപോലെ ആക്കുകയാണ്. നോക്കിയേ, ഒരു നോഡ്, ഒരു വാല്യൂ 5, ലെഫ്റ്റിലോട്ട് വേറെ നോഡ് കണ്ട 8, ഇതിൻ്റെ റൈറ്റിലോട്ട് പോയിൻറ്റ് 12. ഓക്കെ, ദെൻ ഇതിൻ്റെ ലെഫ്റ്റിലോട്ട് പോയിൻറ്റ് വന്നിട്ട് 22, ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും നള്ള് കണ്ട, ഇതിൻ്റെ ലെഫ്റ്റ് നള്ള്, ഇതിൻ്റെ റൈറ്റ് നള്ള്, നള്ള്, നള്ള്. ഇതെന്താ? ഒരു ബൈനറി ട്രീ അല്ലേ, ഇതൊരു ബൈനറി ട്രീ ആണ്, ഇതൊരു ബൈനറി ട്രീ അല്ലേ. ഇതാണ് ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. അതായത് നോഡുകളുടെ കളക്ഷനായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം ട്രീയെ. പക്ഷേ പ്രത്യേകം എന്താണ്, ഈ ട്രീയുടെ ഓരോ നോഡിനും ഒരു ഡാറ്റ ഫീൽഡും രണ്ട് ലിങ്ക് ഫീൽഡും ഉണ്ടാകും. ഒന്ന് ലെഫ്റ്റിലോട്ട് ലെഫ്റ്റ് ചൈൽഡിനെ പോയിന്റ് ലിങ്ക് ചെയ്യുന്നതും ഒന്ന് റൈറ്റ് ചൈൽഡിനെ പോയിന്റ് ചെയ്യുന്നതായിട്ടുള്ള രണ്ട് ലിങ്ക് അവിടെ ഉണ്ടാകും. ഓക്കെ,
ലിങ്ക് രണ്ടെണ്ണം ഉണ്ടാവും. ഇനി നമുക്ക് അറേ റെപ്രസെന്റേഷൻ, അപ്പൊ ഇതൊന്നും നമുക്ക് ഒന്നും കൂടെ നല്ലോണം വരയ്ക്കാം. ഞാൻ വേറൊരു എക്സാമ്പിൾ വരച്ച് കാണിക്കാം, നോക്കിയോ. ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റേഷന്റെ എക്സാമ്പിൾ ഞാൻ വരയ്ക്കാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റേഷന് അല്ലെങ്കിൽ ഒരു ട്രീയുടെ റെപ്രസെന്റേഷൻ വരച്ചിട്ട് അറേ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എളുപ്പം, അതുകൊണ്ടാണ്. ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഞാൻ മനസ്സിലായല്ലോ, ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം. ഇനിവേ അതിനെ അതിങ്ങനെ തന്നെ വരയ്ക്കുന്നത് നോക്കിയോ. 2, 4, 8, 10 കാണാൻ വയ്യെങ്കിൽ നമ്മുടെ വൃത്തിയായിട്ട് വരയ്ക്കും. 8, 10 ഇതിൻ്റെ ലെഫ്റ്റിലോട്ട്, ലെഫ്റ്റിലോട്ടാണ്. 15 ഓക്കെ, ദെൻ ഇതിൻ്റെ റൈറ്റിലോട്ട് 6 ഇതിൻ്റെ ലെഫ്റ്റിലോട്ട് 12 ഇതിൻ്റെ റൈറ്റിലോട്ട് 14 ഇതിൻ്റെ ലെഫ്റ്റിലോട്ട് 18 സോ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് തന്നു വെച്ചോ, ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ, അല്ലെങ്കിൽ സാധാ നമുക്ക് ഈ റൗണ്ട് ഇട്ട് വേണമെങ്കിൽ വരുത്തി കാണിക്കാം. ഇതിനെ അറേ റെപ്രസെൻറ്റേഷനിലോട്ട് മാറ്റുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി, നമ്മളിവിടെ നമ്പർ ഇടുന്നത് അല്ലെങ്കിൽ അറേ, അറേ എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത, അറേ എന്ന് പറയുന്നത് ഇതാണ് റെപ്രസെൻറ്റേഷൻ അല്ലേ. അറേ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ഇൻ ലൊക്കേഷൻ അടുത്തടുത്ത് വരും. 0, 1, 2, 3, 4, 5, 6, 7 ഓക്കെ, ഇത് പോരാട്ടോ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് വരയ്ക്കട്ടെ. സീറോ, വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ. ഓക്കെ, ടെൻ, ഇലവൻ, ട്വൽവ് അങ്ങനെയൊക്കെ. 0 to 12 ഇപ്പൊ എന്താണെന്ന് മനസ്സിലാവും. ഇങ്ങനെ ഒരു അറേ റെപ്രസെന്റേഷൻ ആണെന്ന് വെച്ചു. അപ്പൊ ഇങ്ങനെ തന്നിട്ട് അറേ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ലിങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ട്രീയുടെ സ്ട്രക്ചർ വന്നിട്ട് അതിൽ നിന്ന് അറേ റെപ്രസെന്റേഷൻ ചെയ്യാൻ പറയും. അപ്പൊ ഇത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൊക്കേഷൻ നമ്മൾ 0th ലൊക്കേഷൻ എന്ന് പറയും. റൂട്ട് നോഡിനെ നമ്മൾ 0th ലൊക്കേഷൻ എന്ന് പറയും. 0th, അപ്പൊ 0th ലൊക്കേഷൻ ഇരിക്കുന്ന വാല്യൂ 2 കണ്ട, അടുത്ത ലൊക്കേഷൻ 1, 2 കണ്ട, അപ്പം 4, 6 ഇനി അടുത്ത ലൊക്കേഷൻ എന്താ, ഇതിൻ്റെ ലെഫ്റ്റിലോട്ട് വരും കണ്ട, ഇതിൻ്റെ ലെഫ്റ്റ്, ഇങ്ങനെ ലെഫ്റ്റിൽ നിന്നാണ്. 0, 1, 2 അടുത്തതെന്ന് വെച്ചാൽ 3, അപ്പൊ 8, അടുത്ത ഇവിടെ 10, ഇത് 4, ഇത് 5, ഇത് 6, അപ്പൊ 12, 14 ഇനി അടുത്തത് 16 അല്ലേ. 16 ഇവിടെ എന്താണ്, 6, 7 ഇവിടെ ആളുണ്ടോ? ഇല്ല, നള്ള്. ഈ ലൊക്കേഷൻ ഏതായിരുന്നു? 8 ആയിരുന്നു, അപ്പൊ അവിടെ ആളില്ല, അവിടെ എഴുതണ്ടാവുന്നു. അടുത്ത ഇവിടെ 9 ഇവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട്, ഇവിടെ ലൊക്കേഷൻ 9th ലൊക്കേഷൻ, 10th ലൊക്കേഷൻ, അവിടെ രണ്ട് ആളുണ്ടോ? ഇല്ല, അപ്പൊ 8 ആളില്ല, 9 10 ഇല്ല കണ്ട. അപ്പൊ 11th ലൊക്കേഷൻ എന്തുണ്ട്? 11th ലൊക്കേഷൻ 18 കണ്ട. 12th ലൊക്കേഷനിലോ? 12th ലൊക്കേഷന് ആരും ഇല്ല, 12th ലൊക്കേഷനിൽ ആരും ഇല്ല 12th. ദെൻ 13th, 14th കണ്ട, 13, 12th ലൊക്കേഷൻ, 13, 14 ആരും ഇല്ല. ഇതെല്ലാം ഫ്രീ ആയിട്ട് കിടക്കും. അപ്പൊ നമ്മുടെ ഈ ബാക്കി വേക്കൻ്റ് ആയിട്ട് എല്ലാം കിടക്കും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാല്, ഈ പറഞ്ഞ പോലെ ഇത് 11th ലൊക്കേഷനാണ്. 11 ഈ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എളുപ്പമല്ലേ? സിമ്പിൾ കാര്യമാണ്. പരീക്ഷയ്ക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ചോദിക്കാറുണ്ട്, യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് ഒരു ട്രീ തന്നിട്ട് അതിനെ അറേ റെപ്രസെന്റ് ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ വാട്ട് ആർ ദി ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ റെപ്രസെന്റിംഗ് ബൈനറി ട്രീ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം, ലിങ്ക് ലിസ്റ്റ് ആയിട്ടും അറേ ആയിട്ടും. അപ്പൊ അറേ ആയിട്ട് ലിങ്ക് ലിസ്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഇനി പഠിക്കുന്ന എല്ലാം ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റേഷൻ പോലെയാണ്. എന്തുവേ ഇങ്ങനെ വരയ്ക്കുക, നമ്മൾ വരയ്ക്കണമെന്നില്ല. നമ്മൾ റൗണ്ട് ഇട്ട് നേരത്തെ കാണിച്ചില്ലേ, റൗണ്ട് ഇട്ട് റൗണ്ടിൽ ലിങ്ക് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വരച്ച് വരച്ചു പഠിക്കത്തേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും പരീക്ഷയ്ക്കും തരിക. അല്ല, ലിങ്ക് ലിസ്റ്റ് ആയിട്ടും തരത്തില്ല, ലിങ്ക് ലിസ്റ്റ് ആണ് എന്ന് നിങ്ങൾ ഊഹിച്ചോണം. ഈ റെപ്രസെന്റേഷൻ ആണ് എന്ന് ഊഹിക്കുക. ഇതാണ് ട്രീ റെപ്രസെന്റേഷൻ. ബൈനറി ട്രീ ആകുമ്പോൾ മാക്സിമം 2 ചൈൽഡേ പാടുള്ളൂ. ഓക്കെ, ഇതിനെ അറേയിലോട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓർക്കണം, ഇത് 0th ലൊക്കേഷൻ, 1, 2, 3, 4, 5, 6 ഇവിടെ ഇവിടെ വരുമ്പോൾ 7 അല്ലേ, ഇവിടെ ഒന്നുമില്ല 8, 9, 10, 11, 12, 13, 14 ഇവിടെ ഒരാളുണ്ടെങ്കിൽ 14th ലൊക്കേഷൻ. അപ്പൊ ഈ ബാക്കിയെല്ലാം ഫ്രീ ആയിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കും. അപ്പൊ അങ്ങനെയാണ് എഴുതുക. അല്ല, ഇത് കാണുന്നതനുസരിച്ച് നോക്കി എഴുതി വെക്കരുത്, വെറുതെ സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടാവുന്ന ഒരു ഏരിയ ആണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത്രയും ഇരിക്കട്ടെ ഈ
ടോപ്പിക്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.